ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി, എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്ന് ഒരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്ന് രാവിലെ പാവിൻ്റെ അകത്ത് മുട്ട പൊരിച്ച് അങ്ങനെ വെക്കുന്ന അണ്ടാപ്പാവ് എന്ന് പറയും ഇവിടെ, അതാ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് സവാള എടുത്തിട്ടുണ്ട്. ആ സവാള ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നതാ ടേസ്റ്റ്. ഇവ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവിടെ ഇവർക്ക് പച്ചമുളക് കടിക്കുന്നത് കൊണ്ട് പിള്ളേർക്ക്, വലിയവർക്ക് കുഴപ്പമില്ല, ഞാൻ അത് അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അതുകൊണ്ട് ഇച്ചിരി മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇതിൽ. ഓരോ മുട്ട ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ സെപ്പറേറ്റ് ഉണ്ടാക്കുന്ന കുറച്ച് ഉള്ളിയെടുത്ത് ഇച്ചിരി ഉപ്പും ഇച്ചിരി മുളക് പൊടി ഇട്ട് ഒരു മുട്ടയും പൊട്ടിക്കും. പക്ഷേ ആദ്യത്തെ ഇതിലുണ്ടാക്കിയ ഇതിൽ ഇച്ചിരി മുളക് പൊടി കൂടുതലായിരുന്നു. അത് ഞാൻ കൊച്ചുങ്ങൾക്ക് കൊടുത്തില്ല, അത് ഞാൻ സെപ്പറേറ്റ് മാറ്റി അങ്ങ് വെച്ച്. ഇവിടെ മക്കൾക്ക് രണ്ട് പേർക്കും ഇവിടെ എല്ലാവർക്കും ഇതിഷ്ടമാണ് ഈ അണ്ടാപ്പാവ്. അപ്പം രാത്രി വരുന്ന ഈ ഞങ്ങളുടെ വീട്ടിൽ വരുന്ന മുട്ടയും കൊണ്ട് വരുന്ന ആ പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് പാവ് വാങ്ങിച്ച് ഡബ്ബയിലിട്ട് കാറ്റ് കയറാതെ വയ്ക്കണം. ഇച്ചിരി കാറ്റ് കയറി അതങ്ങ് ചൊക്കും. അതുകൊണ്ട് ഇന്നലെ രാത്രി വാങ്ങിച്ച് വെച്ചതാണ്. പക്ഷേ പുള്ളിക്കാരൻ്റെ കയ്യിൽ ഇത്തിരി വില, ഇത്തിരി എന്ന് പറഞ്ഞാൽ 1 രൂപയ്ക്ക് 1 പാവിന് കൂടുതലായി എടുക്കുന്നത്. നമ്മൾ വെളിയിൽ പോയി വാങ്ങിക്കുവാണെങ്കിൽ അത്രയും വരത്തില്ല. അപ്പം ഞാനിങ്ങനെ ഈ പാവ് ഇങ്ങനെ ഒന്ന് കീറി കീറി വെക്കുന്നുണ്ടേ. അപ്പം ഞാൻ ആദ്യമൊക്കെ ഞാൻ വേറൊരു നൈഫായിരുന്നു ഉപയോഗിച്ചത്, അപ്പം പാവെൻ്റെ മുറിഞ്ഞു പോകുമായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഇവിടെ അനു എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇച്ചിരി ഇഞ്ചിയൊക്കെ പൊളിച്ച് തരാൻ പറയണേ. അവൾക്ക് നമ്മുടെ വലിയ പിച്ചാത്തി അവൾക്ക് വാക്കല്ല. അവളങ്ങനെ പറഞ്ഞ, ആൻറ്റി എനിക്ക് ഇങ്ങനെ കുഞ്ഞ് നൈഫ്, അതാ അവൾക്ക് അവരുടെ വീട്ടിലൊക്കെ അതാ യൂസ് ചെയ്യുന്നതെന്ന്. ഇവിടങ്ങളിലുള്ള എല്ലാവരും അങ്ങനെയുള്ള യൂസ് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ നമ്മളിങ്ങനെ നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന് ഉപയോഗിച്ചതാണ്. പിന്നെ ഞാൻ അവളെ പ്രതി ഒരു ചെറിയത് വാങ്ങിച്ചതാണ്. അപ്പോൾ അത് നല്ല ഇതാണ് എനിക്ക് പാവ് മുറിക്കാനായിട്ട്. ഇത് പോള് പറഞ്ഞ ഐഡിയ ആയ ഇങ്ങനെ മുട്ടയുടെ മുകളിൽ ഇങ്ങനെ പാവ് ഇങ്ങനെ വെക്ക്, എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യ്, അത് അതിൻ്റെ അകത്ത് ഇങ്ങനെ പൊട്ടിപ്പിടിച്ചിരുന്നോളൂന്ന്. അപ്പോൾ അവൻ ആദ്യം പറഞ്ഞു, ഞാൻ പറഞ്ഞു ഓഹ് അതൊന്നും ശരിയാവത്തില്ലെന്ന്. ഈ പാൻ ചെറുതല്ലായിരുന്നോ, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു രണ്ടും കൂടെ അതിൽ വെക്കാൻ പറ്റുമോ എന്ന്. അവനിടയ്ക്ക് ഇങ്ങനെ ചില പരീക്ഷണങ്ങളുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം പരീക്ഷിച്ചാൽ കയ്യിൽ ഇത്തിരി ഓയിൽ വീണത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ തന്നെ ചെയ്യൽ അതിന് ഞാൻ ചെയ്തു തരാമെന്ന്. അവന് പക്ഷേ അവൻ്റേതായ രീതിയിൽ ചെയ്യുന്നത് അവനിഷ്ടം. ഇങ്ങനെയുള്ള കൊനിഷ്ടകളൊക്കെ ചെയ്യും, അല്ലാതെ വേറൊന്നും ചെയ്യാറില്ല. ഇങ്ങനെ ബർഗർ ഇതൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഇത് നല്ലതായിരുന്നു കേട്ടോ. ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് മുട്ട ഒരെണ്ണം ഇങ്ങനെ പൊരിച്ചിട്ട് അത് 2 പീസാക്കിയിട്ട് ഓരോ പാവും ഇങ്ങനെ കീറി അതിൻ്റെ അകത്ത് വെക്കുക. ഇങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല, പക്ഷേ ഇതാണ് നല്ലത്. അതിൻ്റെ അകത്തങ്ങ് ഒട്ടിയിരുന്നോളും. പിന്നെ ചിലപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ ഇത്തിരി മയോണൈസോ ടൊമാറ്റോ സോസോ ഈ മുട്ടയുടെ മുകളിൽ തേച്ചിട്ട് ടിഫിനിലാണെങ്കിൽ അങ്ങനെ കൊടുത്തു വിടും. ഓളിൻ്റെ ഐഡിയ കൊള്ളാടാ, ചേട്ടോടെ പോളെ. കുറച്ച് കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് ഇച്ചിരി കായം കണ്ടിച്ചിടാം. അപ്പം കഴിഞ്ഞ ഒരു പ്രാവശ്യം കമൻറ്റിൽ വന്ന് കഷ്ണങ്ങൾ കുറച്ചിടുന്നു. അതെന്താ അർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചോദിച്ചിട്ട് മറുപടിയും തന്നില്ല. അപ്പം 2 റീസണുണ്ട് ഇവിടെ കഷ്ണങ്ങൾ ഇത്രയും ഞാൻ ചേർക്കുന്നതിൽ. ഒന്ന്, പണ്ട് തൊട്ട് നമ്മൾ കഷ്ണങ്ങളെല്ലാം വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ വെജിറ്റബിൾസ് അങ്ങനെ ആരും കൂട്ടാത്തതുകൊണ്ട് ഉള്ളതങ്ങ് വൈറ്റ് ചിലട്ടെന്നും പറഞ്ഞ് നന്നായി അങ്ങ് വേവിച്ച് ചേർക്കുന്നതാണ്. ഇതിലോട്ട് ഇച്ചിരി ജീരകപ്പൊടിയും ചേർത്തു, മഞ്ഞപ്പൊടിയും ചേർത്ത്, ഇത്തിരി ഉലുവാപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. ഇതിലേക്ക് ഞാൻ ചെറിയൊരു കഷ്ണം പുളിയും ചേർത്തു. സാധാരണ ഞാൻ പുളി വെള്ളത്തിൽ ഇട്ട് പിഴിഞ്ഞ് ലാസ്റ്റ് അതിൻ്റെ പുളിവെള്ളം ഒഴിക്കുന്നത്. ഇന്ന് എനിക്ക് ഇത്തിരി ജോലി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് മീനച്ചാറിടാനുണ്ട്.
അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സാമ്പാറാ കുക്കർ സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പൊടികളൊക്കെ മൂപ്പിച്ചെല്ലാം ഇട്ട് രണ്ട് മൂന്ന് വിസിൽ വന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഇത്തിരി കടുക് വറുത്ത് ചേർത്താൽ മതി. ഇതിൻ്റെ മുകളിൽ കാരണം ഇച്ചിരി കഷ്ണങ്ങളൊക്കെ കൂടുതലായി വെള്ളം ഇങ്ങനെ മുകളിൽ തങ്ങി നിൽക്കുന്ന കുക്കറിൻ്റെ ഇത്തിരി കൂടുതലുണ്ടെന്ന് അതുകൊണ്ട് അത് തിളച്ചു പോകുമെന്ന് പറഞ്ഞ് ഞാനൊരു ഇച്ചിരി ഓയിൽ അതിലൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ ഞാനതിൽ വരുത്തും. ഇവിടുത്തെ സാമ്പാർ ഇച്ചിരി കഷ്ണങ്ങൾ നന്നായി വെന്തിട്ടാണ് എടുക്കുന്നത്. കാരണം ഇവർ ഈ കഷ്ണങ്ങളൊക്കെ വലുതായിട്ടുണ്ടെങ്കിൽ എടുത്ത് മാറ്റി വെക്കും. അതുകൊണ്ട് കഷ്ണങ്ങൾ അങ്ങ് അരിഞ്ഞ് വയ്ക്കോട്ടെന്ന് പറഞ്ഞ് അങ്ങനെയുള്ള സാമ്പാറാണ് എടുക്കുന്നത് കേട്ടോ. എനിക്ക് കഷ്ണങ്ങൾ വേവിക്കാതെ താല്പര്യമുള്ള അങ്ങനെ എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുത്താൽ മതി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്കിപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് വന്ന് നമ്മുടെ ലേഖ്യം ലേഖ്യം കഴിച്ചിട്ട് മൂന്ന് പേർക്ക് ചെന്ന് രണ്ട് പേരുടെ റിവ്യൂ വന്ന് ഇച്ചിരി കൂടെ മധുരം വേണമായിരുന്നു. കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുവാന്നാലും ഒരാൾ വാങ്ങിച്ചത് കൊച്ചുമോന് കൊടുക്കാൻ വേണ്ടിയാണ്. അത് ഡയറക്റ്റ് നെല്ലിക്ക കഴിക്കാത്തത് കൊണ്ട് നെല്ലിക്ക ലേഖ്യം വാങ്ങിച്ചു. അപ്പം കുഴപ്പമില്ല, കൊച്ചുങ്ങൾക്കൊക്കെ ആണെങ്കിൽ അത് ഇവിടുത്തെ പിള്ളേരാണെങ്കിലും കുറച്ചുകൂടെ മധുരം വേണമെന്ന് പറയും. അപ്പോൾ ഞാനിവിടെ നമ്മളിപ്പോൾ ഇവിടെ ഇത്തിരി മധുരം കുറച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് അത് കഴിച്ചു നോക്കിയുണ്ടെ എനിക്ക് ഒത്തിരി മധുരമായിട്ടാണ് തോന്നിയത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഇത്തിരി കൂടെ മധുരം ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഷുഗറൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിലും കഴിക്കുന്നതിനൊരു കുഴപ്പമില്ല, ആ മധുരം കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അതിന് ബാക്കിയുള്ളവരുടെ റിവ്യൂ വന്നില്ല. അതിൽ ഞാൻ പിന്നെ എൻ്റെ ഒരു ആ വാങ്ങിച്ച ഒരു സബ്സ്ക്രൈബറുടെ മോക്ക് വേണ്ടിയായിരുന്നു. അപ്പം അതിന് ഈ അമുൽ അങ്ങനെയൊക്കെയുള്ള ചില പ്രൊഡക്റ്റുകളുടെ അലർജിയുണ്ട്. അതുകൊണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഗോവർദ്ധൻ നെയ്യ് വേണമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഡിമാർട്ടിൽ പോയി ആ നെയ്യ് വാങ്ങിച്ചത്. കാരണം എനിക്ക് അല്ലാതെ നമുക്ക് നെയ്യ് ഉപയോഗിക്കാറാണെങ്കിൽ എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ അമുൽ ഗോൾഡിൻ്റെ അതാ പാൽ വാങ്ങിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നെയ്യാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പം നമ്മളെ വിശ്വസിച്ച ഒരാൾ പറയുന്ന ഉടനെ നമ്മൾ അങ്ങനെ ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗോവർദ്ധൻ്റെ നെയ്യാണ് ഉപയോഗിച്ചത്, വീട്ടിലെ നെയ്യ് എടുത്ത് ഉപയോഗിച്ചില്ല ഞാൻ. അങ്ങനെ ചിലർക്കൊക്കെ അത് നേരത്തെ എന്നോട് ചോദിച്ചു, ബിജി അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ബിജി ചേർക്കുന്നത്, വേറൊന്നും തോന്നല്ലേ, ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുമോ എന്തോ തോന്നാനാണ്. പിന്നെയും പുള്ളിക്കാരിക്ക് അങ്ങ് ടെൻഷനായിരുന്നു, ബിജി ഒന്നും തോന്നല്ല. ഞാൻ പറയും ഒന്നുമില്ല, ഓരോ പേരൻസിനും അവരുടെ മക്കളെ ഇതിൽ ടെൻഷൻ കാണുമല്ലേ. അപ്പം നമ്മളിപ്പം വെളിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതുകൊണ്ട് വെളിയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അവർക്ക് ഒരു വിശ്വാസക്കുറവ്. നമ്മളെ വിശ്വസിച്ച് എന്നോട് പറഞ്ഞ കുഞ്ഞിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ അങ്ങനെ. അതുകൊണ്ട് ഞാൻ ഗോവർദ്ധൻ്റെ നെയ്യ് പോയി ഡിമാർട്ടിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് അതാ യൂസ് ചെയ്ത്. അല്ലാത്ത അമുലിൻ്റെ നെയ്യ് വീട്ടിൽ ഇഷ്ടംപോലെ നമ്മളിങ്ങനെ ഈ ഇതെടുത്ത് വെക്കുന്നത് കൊണ്ടേ ഉണ്ടാക്കി വെക്കും. പിന്നെ ഇവിടെ അങ്ങനെ നെയ്യ് ഉപയോഗിച്ചൊന്നും ഞാൻ അധികം ഒന്നും ഉണ്ടാക്കാറില്ല. അതുകൊണ്ട് നെയ്യ് അങ്ങനെ ഇരിക്കും. പിന്നെ വല്ല ബിരിയാണിയോ ഫ്രൈഡ് റൈസോ അങ്ങനെ വല്ലതും വെക്കുവാണെങ്കിൽ നെയ്യ് ഉപയോഗിക്കും. അല്ലാതെ ഒന്നിനും ചപ്പാത്തിക്കോ അങ്ങനെ ഒന്നും ഞാൻ നെയ്യ് ഉപയോഗിക്കാറില്ല. ബൈ ചാൻസ് എന്തോത്തിനേലും എടുക്കുന്നതേ ഉള്ളൂ. അപ്പം ആ റിവ്യൂ കേട്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇനിയും നെക്സ്റ്റ് ടൈം ഇങ്ങനെ ഉണ്ടാക്കുമ്പം മധുരം ഇച്ചിരിയും കൂടെ ഒരു ഹാഫ് കെ ജിയും കൂടെ ഒക്കെ ഇട്ടാൽ മതിയായിരിക്കും. ഓക്കെ, ഇവിടെ സാമ്പാർ അവിടെ അങ്ങനെ അടപ്പത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ മീൻ അതിൻ്റെ ഇടയ്ക്ക് മസാല പുരട്ടി വെച്ചായിരുന്നു. ഇപ്പം മസാല പുരട്ടി വെച്ചിട്ട് ഒരു മുക്കാൽ മണിക്കൂറൊക്കെ ആയി. ഇനി എനിക്കിതൊന്ന് വറുത്തെടുക്കണം. അന്ന് ഞാൻ പറഞ്ഞാൽ ഒരു 7.5 കിലോയോളം മീൻ വാങ്ങിച്ചതാണ്. രണ്ട് മീൻ നമ്മൾ ഒരെണ്ണമായിട്ട് വലുത് വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് അതിനേക്കായി കിട്ടും. എനിക്ക് 3 കിലോയേ കിട്ടിയുള്ളൂ അച്ചാറിടാനായിട്ട്. അല്ലെങ്കിലും ഈ പുള്ളിക്ക് ചോന് വെട്ടാനൊന്നും അറിയത്തില്ല. പുള്ളി ആ മുള്ളിൻ്റെ അകത്തൊക്കെ ഒത്തിരി മാംസം പോയായിരുന്നു. എന്നിട്ടിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഇച്ചിരി വില കൂടുതലാണെങ്കിലും വലിയ വെളുത്തുള്ളി കിട്ടി, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പൊളിച്ചെടുക്കായിരുന്നു. അപ്പോൾ അതെല്ലാം അവിടെ റെഡിയാക്കി വെച്ച് അപ്പോഴത്തേന് നമ്മുടെ സാമ്പാറിൻ്റെ പ്രഷറൊക്കെ ഞാൻ തുറന്ന് വിട്ട് ഇനി അതിലോട്ട് ഇച്ചിരി കടുകൂടെ വറുത്ത് ചേർത്താൽ മതി. ഞാൻ പറഞ്ഞല്ലേ സാമ്പാർ ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ ഇങ്ങനെ ഇത്തിരി കഷ്ണങ്ങൾ ഇങ്ങനെ വേവിച്ചാണ് എടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഇവർക്ക് ഒരു മുട്ടയും പൊരിച്ചാണ് ചോറ് കൊടുത്തത്. അത് കഴിഞ്ഞ് എനിക്കിത് ഇത് രാവിലെ തൊട്ട് ഇതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കും. നമ്മൾ ഇത്തിരി സമയമെടുക്കും ഇതൊക്കെ എല്ലാം വറുത്തൊക്കെ ഇങ്ങനെ എടുക്കുക. ഒരു ട്രിപ്പ് വറുത്ത് കോരി അപ്പോഴത്തേക്കിന് പിന്നെ ഇങ്ങനായി. അന്നേരം അവിടെ ഒരാൾ തന്നെ ഇരുന്ന് കളിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അതാ സൗണ്ട് കേട്ടോണ്ടേ പോയെന്ന് എടുത്തതാണ്.
കുറച്ച് നേരം ഇരുന്ന് ഡ്രോയിങ് ചെയ്തു. ഞാൻ ആ കട്ടിൽ എത്ര വിരിച്ചിട്ടാലും അവൻ അതിൻ്റെ മണ്ടേ പോയി കിടന്ന് ഡ്രോയിങ് ഒക്കെ അതിൻ്റെ അകത്ത് വരച്ച് മൊത്തം വലിച്ച് വാരി ഇട്ടൊക്കെ വന്നിട്ട് തന്നെത്താൻ എന്താ കണ്ടൊക്കെ സംസാരിച്ചത് കൊണ്ട് ഞാൻ ആ സംസാരം എടുക്കാൻ പോയതാണ്. എന്താ കണ്ടൊക്കെ ഇരുന്ന് പറഞ്ഞ് ചെയ്യുക, അത് ടോയി ഉണ്ടാക്കുക. അച്ചാറെല്ലാം ഇട്ട് വന്നോടനെ രാത്രി ഒരു കുറേ സമയമായി, ഒരു 7 മണിയോളമൊക്കെ ആയി. അപ്പോൾ ഇട്ട് വന്നാൽ ഇവിടെ എല്ലാം വൃത്തികേടായിട്ട് കിടക്കും. ഗ്യാസൊക്കെ എങ്ങനെയാണെന്ന് അറിയാമല്ലോ. അതെല്ലാം പിന്നെ ക്ലീനാക്കി ഇന്നലത്തെ ചോറ് ഉച്ചയ്ക്ക് എല്ലാവർക്കും കൊടുത്ത് റെഡിയാക്കി. ഇന്നിപ്പം ഞാൻ ഇച്ചിരി ബിരിയാണി അരി ഇതിൻ്റെ അകത്തിട്ട് രാത്രിയിലത്തേക്കിന് കുക്കറിൽ തന്നെ അങ്ങ് വേവിക്കുക. എന്നിട്ട് അരിയൊക്കെ അരയ്ക്കാനുണ്ടായിരുന്നു, അതൊക്കെ അരച്ച് വെച്ച് അടുക്കളയെല്ലാം ഒന്ന് ഒരുവിധം ക്ലീനാക്കി അച്ചാറങ്ങ് സൈഡിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ പിള്ളേർക്ക് രണ്ടിനും ഈ ബിരിയാണി അരി ഭയങ്കര ഇഷ്ടമാണ്. പ്രൈസമ്മ പറയുന്നത് നീളമുള്ള റൈസ് എന്നാണ്. പക്ഷേ അവർക്ക് നമ്മുടെ ചുമനേരി അത്ര താല്പര്യമില്ല, അങ്ങ് നിർബന്ധിച്ച് കഴിക്കുമെന്നേ ഉള്ളൂ. എനിക്ക് നേരെ തിരിച്ചായി, ഈ ബിരിയാണി റൈസിനോടൊന്നും എനിക്ക് താല്പര്യമില്ല, എനിക്ക് റെഡ് റൈസാണ് ഇഷ്ടം. കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ ഒന്നുകൂടെ ഒന്ന് ഇത് ഇളക്കി ഒന്ന് വെക്കാനായിട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ മീൻ അച്ചാറ്. അച്ചാറ് വേണമെന്നുള്ള ഉണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം, അതിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഇന്നത്തെ പരിപാടിയിലെ പിന്നെ ഞാനിപ്പോൾ ഇത്തിരി കാണിക്കുന്നത് വുമൺസ് ഡേയുടെ അന്നുള്ള ഇന്നലെ ആയിരുന്നല്ലേ ഇന്നലത്തെ, അതെന്ന് പറയുന്നത് ലേഡീസ് വുമൺസ് എല്ലാം കൂടെ ഒരു 5 മണിയാണേ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇവിടെ, കസേരകളി എന്താ ശരി അങ്ങനെയുള്ള കുറച്ച് പ്രോഗ്രാം. ഞാൻ ആ സമയത്ത് പ്രീസംബോനെ വിളിക്കാൻ പോകണമായിരുന്നു, എനിക്ക് ജനലേ നിന്നെല്ലാം കാണാമല്ലേ. അങ്ങനെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് ആ ബെല്ലൈക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളന്നൊരു ഓപ്ഷൻ വരും, അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സി യു, ഗുഡ് ബൈ.